നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാൻ ഇന്ത്യൻ മൂവിയായ സലാറിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കൃത്യസമയത്ത് തന്നെ വന്നു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷയിലും ഒരേ സമയം തന്നെ വന്നു. എല്ലാ ട്രെയിലറും കണ്ടു. ഒരുപോലെയാണ് ട്രെയിലർ എങ്കിലും ഭാഷയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്കിലും എല്ലാ ട്രെയിലറും കണ്ടു. ശരിക്കും കിളി പാറിച്ചൊരു ട്രെയിലറാണ്. പ്രഭാസ്, പൃഥ്വിരാജ് ഇവർ രണ്ടുപേരും തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആകർഷണം എന്ന് പറയുന്നത്. വേട്ടക്കാരനാകാനും വേട്ട മൃഗമാകാനും റെഡിയായി നിൽക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ. പിന്നെ കാലഘട്ടമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് കാണിക്കുന്ന ഒരു പഴയ ഒരു എന്താണ് പഴയ രാജവംശത്തിൻ്റെ കഥയിലോട്ടും പോയി അവിടെയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് വ്യക്തികൾ സ്വന്തം മകനെ എന്താണ് രാജ്യത്തിൻ്റെ അവകാശം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ട്രെയിലറിൽ കാണിച്ചിരുന്നുണ്ട്. കൊടുങ്കാട് വെട്ടി കോട്ടയാക്കി സാമ്രാജ്യം പടുത്ത് അവിടെ സാമ്രാജ്യത്തിൽ ഭരണം തുടങ്ങിയ കുറച്ച് ആൾക്കാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവിടെയും നടക്കുന്ന കാര്യം തന്നെ അവിടെ നടന്നു. ആരാണ് ഇതിൽ കേമനെന്ന രീതിയിൽ മത്സരം തുടങ്ങി, അധികാരം പിടിച്ചെടുക്കാൻ തുടങ്ങി. സിംഹാസനം പിടിച്ചെടുക്കാനുള്ള മത്സരമായി, യുദ്ധമായി, രക്തമായി, രക്തക്കളവായി, അങ്ങനെ നടക്കുന്ന ഒരു ട്രെയിലറാണ് ഇതിൽ കാണിച്ചിരുന്നത്. അധികാര കസേരയ്ക്കുള്ള അടിപിടി കാണിക്കുന്ന ഒരു ട്രെയിലറാണ്. ചിലർക്ക് അധികാരം വേണ്ട, ചിലർക്ക് അധികാരം വേണം, അധികാരം വാങ്ങിത്തരാം, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ട്രെയിലർ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രെയിലറിൻ്റെ യഥാർത്ഥ ഒരു എസൻസ് അറിയണമെങ്കിൽ December 22 തിയേറ്ററുകളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നുണ്ട്. പാൻ ഇന്ത്യൻ റിലീസാണ്, എല്ലായിടത്തും ഇറങ്ങും. December 22 തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ട്രെയിലർ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു എന്തൊരു ഇതുവരെ കണ്ടതിലൊരു പ്രത്യേകത തോന്നുന്ന ഒരു ട്രെയിലറാണ്. പിന്നെ വേഷങ്ങൾക്കും കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഹോംബാല ഫിലിംസ് ആയതുകൊണ്ട് നമുക്കറിയാം പ്രോമിസിങ് ടീമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വർക്കുകളെല്ലാം അത്രയും ക്വാളിറ്റി ഉള്ളതും കൂടിയാണ്. പിന്നെ അവരുടെയൊക്കെ ഒരു വേഷവിധാനങ്ങൾ എനിക്കെന്താ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ പേര് ഞാൻ മറന്നു പോയിക്കോളാം. കോസ്റ്റ്യൂംസിനൊക്കെ വലിയ വെറൈറ്റികളുണ്ട്. അവർ പഴയ കാലത്തിലേക്ക്, പഴയ ഡിനാസ്റ്റിയിലോട്ട് എത്തിക്കുന്നുണ്ട്. എല്ലാം വെറൈറ്റിയിലാണ് വരുന്നത്. പ്രശാന്ത് നീലാണ് സംവിധാനം. പ്രഭാസ്, പൃഥ്വിരാജ് ഇവർ രണ്ടുപേരുടെയും സൂപ്പർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. December 22 സലാർ തിയേറ്ററുകളിലേക്ക്.